ഈ മാസം പതിനാലാം തീയതി പുൽവാമ ആക്രമണത്തിൻ്റെ വാർഷിക ദിനമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് കനത്ത ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ സൈന്യത്തിനും അർദ്ധസൈന്യർക്കും ഒപ്പം പോലീസിനുമാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും സംസ്ഥാനത്തെ ഇൻ്റലിജൻസും നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു ജമ്മുകശ്മീരിലാകെ തന്നെ സൈന്യം കനത്ത ജാഗ്രത പാലിക്കുകയായിരുന്നു അതിനിടയിലാണ് ഒരു ട്രക്ക് ഡ്രൈവർ വന്നുപെടുന്നത് പേര് സമീർ എന്നാണ് അദ്ദേഹം ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡർമാരിൽ ഒരാളാണ് ഈ സമീറാണ് പാകിസ്ഥാനിലെ തീവ്രവാദികളെ അവിടെ നിന്നും കാശ്മീരിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണി സമീറിന് കാശ്മീരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാശ്മീരിലേക്ക് വരേണ്ട വഴികളുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലെ ഭൂമിശാസ്ത്രപരമായ അറിവുമുള്ള ആളാണ് സമീർ അതുകൊണ്ട് തന്നെ സമീറിനെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സേന ലക്ഷ്യമിട്ട ആളാണ് പക്ഷെ പിടികൊടുക്കാതെ നടക്കുകയായിരുന്നു സമീർ ഇന്ന് യാദർച്ഛികമായി സമീർ സൈന്യത്തിന് മുന്നിൽ വന്നുപെട്ടു സമീറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു അയാൾ വന്ന ട്രക്ക് കസ്റ്റഡിയിലെടുത്തു സമീർ പറഞ്ഞത് ഒരു വിഭാഗം തീവ്രവാദികളെ ഞാൻ കാശ്മീരിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് അതോടൊപ്പം തന്നെ സമീർ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തീവ്രവാദിയുടെ കയ്യിലുള്ളത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ബി എസ് എഫിൻ്റെ പോലീസിൻ്റെ കൈ ദേഹത്തുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് തുളച്ച് കയറാൻ തക്ക വിധത്തിലുള്ള പ്രത്യേകം സ്റ്റീൽ വെടിയുണ്ടകളാണ് ഉള്ളത് എന്നാണ് അത് വിദഗ്ധമായി നിർമ്മിച്ച അല്ലെങ്കിൽ അതി തീവ്രതയുള്ള ബുള്ളറ്റാണ് ഈ സ്റ്റീൽ ബുള്ളറ്റ് എന്നാണ് അതായത് ബുള്ളറ്റ് പ്രൂഫ് എന്ന് നമ്മൾ വിളിക്കുന്ന എന്തിനേയും തകർക്കാൻ ശേഷിയുള്ള വെടിയുണ്ടയും അതിന് തക്കതായിട്ടുള്ള തോക്കുമായിട്ടാണ് ഭീകരർ വന്നിരിക്കുന്നത് എന്നാണ് സമീർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുള്ളത് സ്റ്റീൽ ബുള്ളറ്റ് അത് ഉപയോഗിക്കുന്ന തോക്ക് ഇത് ഏറ്റവും ആധുനികമാണ് ഇത് ഇന്ത്യൻ സൈനികരുടെ അല്ലെങ്കിൽ ബി എസ് എഫ് ഭടന്മാരുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ പക്കലുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളെ തകർക്കാൻ ശേഷിയുള്ള വിധമുള്ള തോക്കും സ്റ്റീൽ ബുള്ളറ്റുമാണ് ഇത്തവണ ജമ്മു കാശ്മീരിലേക്ക് എത്തിച്ച ഭീകരരുടെ കയ്യിലുള്ളത് എന്നാണ് ഒപ്പം തന്നെ സമീർ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി ബംഗറുകളെ തകർക്കാൻ ഈ തോക്കിനും ഈ ബുള്ളറ്റിനും കഴിയുമെന്നാണ് സമീർ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ സമീറിനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ഈ സമീർ കൊണ്ടുവന്ന തീവ്രവാദികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികളാണിപ്പോൾ ബി എസ് എഫും ഒപ്പം സൈന്യവും ചേർത്ത് നടത്തുന്നത് അതിർത്തിയിലാകെ തന്നെ ഇപ്പോൾ ബി എസ് എഫിനെ വലിയ തോതിൽ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി കടന്ന് എത്തിയെന്ന് സംശയിക്കപ്പെടുന്ന ഈ ഭീകരർ എവിടെയൊക്കെ ഉണ്ട് എന്ന് സമീറിന് മാത്രമേ അറിയുകയുള്ളൂ കാരണം സമീറാണ് ഇവരെ കൊണ്ടുവന്നത് അതുകൊണ്ട് ആ തീവ്രവാദികളെ എത്രയും വേഗം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ മുന്നിലുള്ളതും ഒപ്പം ബി എസ് എഫിന് മുന്നുള്ളതും ഒപ്പം അതേപോലെ തന്നെ പോലീസിന് മുന്നിലുള്ളതുമായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഏറ്റെടുക്കുക ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ